ഹലോ എവരിവൺ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത് തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയറെ കുറിച്ചിട്ടാണ്. ആ ഒരു തിയറിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയർ അപ്രോച്ചസ് ടു ഹെൽത്ത് ബിഹേവിയർ ചേഞ്ച്. ഓക്കെ, നമ്മളുടെ കൊഗ്നിറ്റീവായിട്ട് നമ്മളുടെ ബിഹേവിയർ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ, നമ്മൾ കൊഗ്നിറ്റീവ് ലെവലിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സ്മോക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരെന്താണ് വിചാരിക്കുന്നത്, എനിക്ക് നിർത്തണമെന്നുണ്ട് പക്ഷേ എനിക്ക് നിർത്താനായിട്ട് പറ്റില്ല, ഞാൻ വളരെ ഡീപ്ലി ആ ഒരു ബിഹേവിയർ എന്നിൽ അത്രയും ആയിപ്പോയി, ആ കാരണം എനിക്കൊരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, എനിക്കൊരിക്കലും പറ്റില്ല അത് ചേഞ്ച് ചെയ്യാൻ എന്നുള്ള ആ ഒരു കൊഗ്നിറ്റീവ് തോട്ട് അവരിലുണ്ടായിരിക്കും. സോ ആ ഒരു കൊഗ്നിറ്റീവ് തോട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ നോക്കുന്നത്. ഈ ഒരു തിയറി മൂന്ന് തരത്തിലാണ് നമ്മൾ, മൂന്ന് ടെക്നിക്സാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സെക്കൻഡ് വൺ ഓപ്പറന്റ് കണ്ടീഷനിങ്, ആൻഡ് തേർഡ് വൺ മോഡലിംഗ്. ദെൻ അതിൻ്റെ റിലാപ്സൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്താണ്, മോഡലിംഗ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കാം. സോ നിങ്ങൾ മുന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കാം, ഈ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ചസിൻ്റെ ഒരു തുടക്കം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ക്ലാസ്. നമ്മളുടെ ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ അപ്രോച്ചസ് എന്ന് പറയുന്നതിൽ ആ ഒരു ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളുടെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്താനാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ചിന്തകളിൽ അതുപോലെ തന്നെ ഒരുമിച്ച് ആ ബിഹേവിയറിലും ചേഞ്ച് വരുത്താം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ദാറ്റ് മീൻസ് ഒരു ബിഹേവിയർ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവർ നോക്കുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു ചേഞ്ച്, ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ അപ്രോച്ച് വളരെയധികം ചേഞ്ച് ആൾക്കാരിൽ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തെറപ്പിയാണ് ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അതായത് നമ്മളൊരു ടാർജറ്റ് ചെയ്യും, ഒരു ബിഹേവിയറിനെ നമ്മൾ ടാർജറ്റ് ചെയ്യും, ദെൻ അത് നമ്മളുടെ ബിഹേവിയർ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യും, നമ്മൾ തന്നെ അതിനെ സെൽഫ് ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഈ രണ്ട്, സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിങ് ആദ്യം ചെയ്യും, അതൊരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടെക്നിക്കിലേക്ക് കടക്കുന്നത്. സോ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് സെൽഫ് ഒബ്സർവിങ് ആൻഡ് സെൽഫ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തെറപ്പിയാണ്. അതുപോലെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഓൾസോ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഹെവിലി ഓൺ ദി ബിലീഫ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് അബൌട്ട് ദെയർ ഹെൽത്ത് ഹാബിറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റായിട്ടുള്ളൊരു ബിലീവ് ഉണ്ടായിരിക്കും അവർ, ആ ഒരു ബിലീവ് അവർ അത്രയ്ക്കും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ചിലവർ പറയില്ലേ, ഒക്കെ കാലത്തെ എനിച്ച ഒരു ഗ്ലാസ് കുടിക്കണം, എന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇത് ഇച്ചിരി കുടിക്കണം, എന്നാൽ കുടിച്ചാൽ മാത്രമാണ് എൻ്റെ കൈവിറ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കൈവിറച്ചുകൊണ്ടേയിരിക്കും. ഒരു ഫിലിം തന്നെയുണ്ട് അങ്ങനെ, ഒരു വീട് ഫുള്ള് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക കൈ, എന്തെങ്കിലും കുടിക്കണം, കുടിക്കാതെ അവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാതെ അവർക്ക് കാലത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റില്ല. അതൊരു ഡീപ്ലി ബിലീവ് ചെയ്യുകയാണ് അവരത്, അതങ്ങനെ പറ്റുള്ളൂ, എനിക്കതേ പറ്റുള്ളൂ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത് ബിലീവ് ചെയ്യുകയാണ്. സോ ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഹെവിലി അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അവരുടെ ബിലീഫിനെയാണ്. ഓക്കെ, ആ ബിലീഫ്, ആ ഹെൽത്ത് ഹാബിറ്റിനെ വെച്ചിരിക്കുന്ന ആ ഒരു ബിലീഫിനെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ആ പീപ്പിളിന് ഇൻറ്റേർണൽ മോണോലോഗ്സ് ഉണ്ടായിരിക്കും അവർക്ക്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഴ്സൺ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ആൾക്കിത് നിർത്തണം എന്നുണ്ട്, പക്ഷേ അതൊരിക്കലും അവർക്ക് സ്വന്തമായിട്ടുള്ള സെൽഫായിട്ടുള്ള മോണോലോഗ്സ് ഉണ്ടായിരിക്കും. അവരെന്താണ് പറയുക, ഐ വിൽ നെവർ ബി ഏബിൾ ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഓക്കെ, ഐ ആം വൺ ഓഫ് ദി ദോസ് പീപ്പിൾസ് ഹൂ സിംപ്ലി ഡിപ്പെൻഡ് ഓൺ സിഗരറ്റ്സ്, ഐ ഹാവ് ട്രൈഡ് ബിഫോർ ആൻഡ് ഐ ഹാവ് ബീൻ നെവർ ബി സക്സസ്ഫുൾ. ഓക്കെ, എനിക്കൊരിക്കലും അത് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റിയിട്ടില്ല, എനിക്കൊരിക്കലും അത് എന്താ പറയുക, സിഗരറ്റ് നിർത്താനായിട്ട് പറ്റിയിട്ടില്ല, ഞാൻ അത്രയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്, എനിക്കൊരിക്കലും പറ്റില്ല എന്നവർ തന്നെ സെൽഫായിട്ട് തന്നെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കൊഗ്നിറ്റീവിൽ നമ്മൾ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് പോയി എന്താണ്, നമ്മുടെ മെമ്മറിയിലേക്ക് അത് രജിസ്റ്റേർഡ് ആയി പോകും. സോ അത് നമ്മുടെ കൊഗ്നിഷൻ, നമ്മുടെ ആ ഒരു തോട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈ ഒരു മോണോലോഗ്സ് എപ്പോഴും ഉള്ള കാരണം
ഇവർക്കൊരിക്കലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു തോട്ടിലേക്ക്, ഈ ഒരു ബിലീഫിലേക്കാണ് മെയിനായിട്ട് ആര് ഫോക്കസ് ചെയ്യുന്നത്? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഇൻറ്റേർണൽ മോണോലോഗ്സ് മോഡിഫൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് ആ ഒരു ഇൻറ്റേർണൽ മോണോലോഗ്സ് മോഡിഫൈ ചെയ്ത് നല്ലൊരു രീതിക്ക് ചേഞ്ച് ചെയ്ത് ഒരു ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ഓവർ ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു പീപ്പിൾസിൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി അവരെന്താണ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ അവരിലേക്ക് ഒരു റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കാനും വളരെയധികം ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മളുടെ എല്ലാ ബിഹേവിയർ ചേഞ്ച് പ്രോഗ്രാംസും, അതായത് എല്ലാ ബിഹേവിയർ ചേഞ്ച് കാര്യങ്ങളും ഒക്കെ മെയിനായിട്ട് തെറാപ്പിസ്റ്റായിരിക്കും അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ബാക്കിയിപ്പോൾ നമ്മൾ തിയറീസിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്, സ്വന്തമായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ വേറൊരാൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുന്ന നമ്മളുടേതായ ഇൻറ്റൻഷൻസും നമ്മളുടേതായ ബിലീഫ്സും നമുക്ക് ഒക്കെ ബാക്കിയുള്ളവരൊക്കെ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരി അങ്ങനെയുള്ള തോട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വരുന്ന തീരുമാനങ്ങളായിരുന്നു. ഓക്കെ, എന്നാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ എന്താണ്, ഒരു തെറാപ്പിസ്റ്റായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ബിഹേവിയർ ചേഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഇത്രത്തോളം കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ തോട്ടിലാണ് പ്രശ്നം, നമ്മൾ തോട്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തെറാപ്പിസ്റ്റായിരിക്കും ആ ക്ലയൻറ്റിനെ ഡീൽ ചെയ്ത് പോകുന്നത്. അല്ലാതെ ക്ലയൻ്റ് ആയിരിക്കില്ല, ഓക്കെ എനിക്കിങ്ങനെ എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്നവർക്കും എന്താണ് അവരുടേതായ സെൽഫായിട്ടുള്ള ഈ മോണോലോഗ്സ് കാരണം, അതായത് അവരിങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞ് അവരുടെ തോട്ടിലത് കയറിയിട്ടുള്ള കാരണം അവർക്ക് സ്വന്തമായിട്ട് മാറണമെന്ന് തോന്നിയാലും അത് കുറച്ച് നേരത്തേക്ക് മാറാനായിട്ട് പറ്റുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ എന്താണ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു തെറപ്പിസ്റ്റായിരിക്കും ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർവെൻഷൻ സ്റ്റേജിലും മോണിറ്ററിംഗ് സ്റ്റേജിലും എന്താണ് അവരുടെ ബിഹേവിയേഴ്സിനെ കുറിച്ചും അതുപോലെ ഓരോരോ ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഇൻ്റർവെൻഷൻസൊക്കെ ചെയ്യുന്നത്. ദെൻ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ചിലപ്പോൾ റിവാർഡ്സ് ആയിരിക്കാം കൊടുക്കുന്നുണ്ടായിരിക്കുക, മേ ബി ചിലപ്പോൾ പണിഷ്മെൻറ്റ് പോലെയായിരിക്കാം കൊടുക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ള പല തരത്തിലുള്ള അപ്രോച്ചസ് വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഡീൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ കുറച്ച് മുന്ന് പറഞ്ഞ പോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ആദ്യം ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിംഗ്. നമ്മൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി മോഡിഫിക്കേഷൻസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്, സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റെപ്സാണ് മെയിനായിട്ട് നമ്മളുടെ ബിഹേവിയർ ചേഞ്ചിലേക്ക്, അല്ലെങ്കിൽ ഓക്കെ എൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന ടൈമിലൊക്കെയാണ് ഡ്രിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ടൈമിലൊക്കെയാണ് ഞാൻ സ്മോക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സെൽഫായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് നടത്തുന്നതാണ് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സൺ, ഈ ഒരു മോണിറ്ററിംഗ് കഴിയുന്നതോടുകൂടി ഈ പേഴ്സണെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, സോ ഞാൻ ഇങ്ങനൊരു ബിഹേവിയറിനെ ടാർജറ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഒരു സെൽഫ് ഒബ്സർവേഷൻ അവർക്ക് വരുന്നത്. അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിനെ എന്ത് മനസ്സിലാവും, ഓക്കെ ഇത്ര ഇത്ര കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്, സോ നമ്മൾ ഇന്ന കാര്യങ്ങളിലൊക്കെ വേണം ടാർജറ്റ് ചെയ്യാൻ എന്നുള്ളത് തെറാപ്പിസ്റ്റിനും നല്ല ക്ലിയറായിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ പേഷ്യൻസിനെ ഇത് എങ്ങനെയാണ് പേഷ്യൻസിനും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ വരുന്നുണ്ട്. കാരണം ഇത് ഈ ഒരു സെൽഫ് ഒബ്സർവേഷനും സെൽഫ് മോണിറ്ററിങ്ങും പേഷ്യൻറ്റും കൂടി എന്ത് ചെയ്യണം, അതിനെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിലേക്ക് കമ്പെയിൻ ചെയ്യണം. അല്ലാതെ തെറാപ്പിസ്റ്റ് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ തെറാപ്പിസ്റ്റും ക്ലയൻറ്റും ഒരുമിച്ചിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ സെൽഫ് ഒബ്സർവേഷൻ എന്താണ്, ടു ലേൺ
to the discriminate of the target behavior. That is, now chele behaviors, this step is very easy aayittulla step aanu. Idile ee smoker aanu ennundengil eppozhokkeyana smoke cheyyunnathu allenge endana target behavior endana self observe cheyyana cheyyunnathu. Okay, njane etratholam ee oru smoking valaradhik important aayi edukkunnundu allenge endokke internal sensations aanu enne ee oru smoking like ethikkunnathu. So identify cheya target behavior enginiyana varunnathu. Ippa enikku verade irikkumbo enikku smoke cheyan thonano, adu enikku kaalathu ezhunnettu kaiyna chaayu kudikkunnathin oppam smoke cheyanennu thonano, endanu enikku thonunnathu, njan enginiyana ee smoking aa oru target behavior inde aa oru step enginiyana varunnathu. So ende aa oru self observation ende ede kaaryathilana njan ingane enne thanne self aayittu observe cheyana cheyunnu, that is self observation. That is the first step. This is an easy step. Okay. Then randamatha stage aanu self observation de thanne nammal endu cheyunu record cheyana cheynathu. First self observe cheyana target behavior ne discriminate cheyana baaki ella behavior il ninnum. Okay, adana first step ennu parayunnathu. Then randamatha stage ennu parayunnathu endanu, self observing is recording and clear aayittulla behavior record cheyana cheynathu. Adayithu ippo njane enikku eppozhokkeyana smoke cheyanayittu thonunne, so njan oru list eduthu oru paper eduthittu njan adil ezhuthana. ഓക്കെ എനിക്ക് ഇന്ന ടൈമിൽ 10:30 എനിക്ക് മോർണിംഗ് 10:30 എനിക്ക് സ്മോക്ക് ചെയ്യാനായിട്ട് തോന്നി, ഞാൻ സ്മോക്ക് ചെയ്തു. സോ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സ്മോക്ക് ചെയ്യാനായിട്ട് തോന്നി, ഞാൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചു. സോ എനിക്ക് സ്ട്രെസ്സ് കയറി വന്നു, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു. സോ എനിക്ക് സ്ട്രെസ്സ് കയറി വന്നു, എന്തുകൊണ്ട് എനിക്കത് തോന്നി, ആ തോന്നാനുണ്ടായ കാരണം എന്താണ്, ഞാൻ എന്തുകൊണ്ട് സ്മോക്ക് ചെയ്തു. സോ അത് കാരണ സഹിതം വെളിപ്പെടുത്തുക എന്നെഴുതുന്ന പോലെ നമ്മൾ ആ ഒരു ലിസ്റ്റ് എഴുതി വയ്ക്കുകയാണ്, അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ്, അത് കഴിഞ്ഞ് 10:30 കഴിഞ്ഞു, ദെൻ 10:45 ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്മോക്ക് ചെയ്തു, ദെൻ 11:00 ആകുമ്പോഴേക്കും സ്മോക്ക് ചെയ്തു, 11:10 ആകുമ്പോഴേക്കും സ്മോക്ക് ചെയ്തു, 11:20 ആകുമ്പോഴേക്കും സ്മോക്ക് ചെയ്തു. സോ അവർ തന്നെ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ടൈം ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സ്മോക്ക് ചെയ്യുന്നത്, ഇന്ന ഇന്ന ഫീലിങ്സ് വരുമ്പോഴാണ് ഞാൻ സ്മോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഹാപ്പിനെസ് വരുമ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്, സാഡ്നെസ് വരുമ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്ഡ് ആകുമ്പോൾ ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ചിലവർ സ്ട്രെസ്ഡ് ആകുമ്പോൾ മാത്രമായിരിക്കും സ്മോക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന കാരണം ഇപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ ബിഗിനേഴ്സിന് അവർക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇന്ന ഇന്ന ടൈമിലൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സോ എനിക്ക് ആ ഒരു ചേഞ്ചിങ് വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇങ്ങനെയൊരു കാര്യം അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇനീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞു, അവരുടെ ഇനീഷ്യൽ സ്റ്റേജ് അവരിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി, ഞാൻ ഇത്രത്തോളം സ്മോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഞാൻ സെൽഫ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. സോ അവർ സെൽഫായിട്ട് മോണിറ്റർ ചെയ്ത് സെൽഫായിട്ട് അവർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ദെൻ നമ്മൾ എന്തിലേക്ക് തിരിയും, അതായത് ഒരുപാട് ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ മെയിനായിട്ടുള്ള 3 ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെക്നിക്കിലേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അതുപോലെ ഓരോരുത്തരുടെ ബിഹേവിയറിനനുസരിച്ച് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അതിൽ ഫസ്റ്റ് 1 ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. നമ്മൾ 3 ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് മോഡലിങ്. ഓക്കെ, 3 തരത്തിലുള്ള ടെക്നിക്സാണ് നമുക്കുള്ളത്. ഫസ്റ്റ് 1 ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇവാൻ പി പാവ്ലോ റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് ഒരു 2 സെഞ്ചുറിക്ക് മുന്നൊക്കെ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, എങ്ങനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത്, ദാറ്റ് ഇസ് അൺകണ്ടീഷണൽ റെസ്പോൺസൊക്കെ എങ്ങനെയാണ് വരുന്നത്, അത് കണ്ടീഷണൽ റെസ്പോൺസൊക്കെ എങ്ങനെ മാറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഡോഗിനെ വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു രീതി അതിലുപയോഗിച്ച ആ കണ്ടീഷൻ റെസ്പോൺസും അൺകണ്ടീഷൻ റെസ്പോൺസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിലും യൂസ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഫസ്റ്റത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്, റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പി പാവ്ലോ ആണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആ ഒരു തിയറി കൊണ്ടുവന്നത്. ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് ബിഹേവിയർ ചേഞ്ച് വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും.
പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു രീതി മാറ്റിയിട്ട് അവരിൽ പുതിയൊരു സ്റ്റിമുലസിൻ്റെ ഒരു റിഫ്ലക്സ് കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല കറക്റ്റായിട്ടുള്ളൊരു കണ്ടീഷൻ റിഫ്ലക്സ് കൊണ്ടുവരാൻ, അതായത് ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ ഡ്രിങ്ക് ചെയ്യാത്ത രീതിയിൽ അവർക്ക് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡാണ് ഫോർ യൂസിങ് ഹെൽത്ത് ബിഹേവിയർ ചേഞ്ച്. ഹെൽത്ത് ബിഹേവിയർ ചേഞ്ചിന് ആദ്യമായിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിക്കുക, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് മൂന്ന് ഫേസാണുള്ളത്, ഫേസ് വൺ, ഫേസ് ടു ആൻഡ് ഫേസ് ത്രീ. മൂന്ന് ഫേസസ് ആണ് ഉള്ളത്. ഫേസ് വൺ എന്ന് പറയുന്നത് ദി അൺകണ്ടീഷണൽ സ്റ്റിമുലസ് പ്രൊഡ്യൂസ് എ റിഫ്ലക്സീവ് റെസ്പോൺസസ്. ഓക്കെ, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് റെസ്പോൺസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസ്, ഇപ്പോൾ ഒരു നമ്മളൊരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ളൊരു മെഡിസിൻ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. സോ അത് അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായിരിക്കും ഇല്ലേ, അതായത് നോസിയ അല്ലെങ്കിൽ വൊമിറ്റിങ് അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് അത് മാറും. ഓക്കെ, ഇപ്പം അനറ്റബ്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊടുത്തത്. അനറ്റബ്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു, ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് വരുന്നു, അതായത് നോസിയോ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നു. ദാറ്റ് ഈസ് ഫേസ് വൺ. ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ റിഫ്ലക്സീവ് റെസ്പോൺസസ് ഉണ്ടാവുന്നു, അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ ഫേസ് ടുവിൽ എന്താണ് പറയുന്നത്, ദി അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഈസ് പെയർഡ് വിത്ത് എ ന്യൂ സ്റ്റിമുലസ്. ഓക്കെ, അതൊരു ന്യൂ സ്റ്റിമുലസ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്താ ഒരു ഡ്രഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, നോസിയും വൊമിറ്റിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇൻ ദ സെയിം ടൈം നമ്മൾ ഈ ആ ഒരു ഡ്രഗിൻ്റെ ഒപ്പം എന്ത് കൊടുക്കുന്നു, ആൽക്കഹോളും കൂടിയും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ കഴിക്കുമ്പോൾ എന്താണ്, ആൽക്കഹോളാണ് അവർ കഴിക്കുന്നത്. പക്ഷേ അതിലെന്ത് ചേർത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണ് എന്ത് കാണിക്കുന്നത്, നോസിയ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ കാണിക്കുന്നത്. സോ ആൽക്കഹോളിക്സ് എന്ത് വിചാരിക്കും, ഓക്കെ ഞാൻ ആൽക്കഹോള് കുടിച്ച കാരണമാണ് എനിക്ക് ഈ ഒരു വൊമിറ്റിങ് വന്നത്. സോ അവർ എന്നൊക്കെ ആൽക്കഹോള് കുടിക്കുന്നോ ആ ആൽക്കഹോളിലൊക്കെ ഈ ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു, അവർക്ക് വൊമിറ്റിങ് വരുന്നു. സോ അവർ വൊമിറ്റ് ചെയ്യുമ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്, എനിക്ക് ആൽക്കഹോൾ പറ്റാതെ, എൻ്റെ ശരീരം അതിനെ റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങി. സോ എനിക്ക് ആൽക്കഹോൾ പറ്റുന്നില്ല. സോ അതെന്തിലേക്ക് വരും, കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫേസ് ത്രീ എന്ന് പറയുന്നത് എന്താണ്, ദി കണ്ടീഷൻ സ്റ്റിമുലസ് ഈ വർക്ക്സ് ദി റെസ്പോൺസസ്. കണ്ടീഷൻ അവർ കണ്ടീഷണൽ ആയിട്ടുള്ളതാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആ സാധനം കുടിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് വരുന്നു, ഒരു നോസിയ തുടങ്ങിയ സംഭവങ്ങൾ വരുന്നു. അതായത് ഫേസ് വണ്ണിൽ നമ്മൾ എന്ത് കൊടുത്തു, നോസിയ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ഡ്രഗ് നമ്മൾ ആദ്യം യൂസ് ചെയ്തു. അതിൻ്റെ എഫക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ആ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ, ആ ഒരു മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എഫക്റ്റാണ് എന്ത്, വൊമിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോസിയ. ഓക്കെ, സോ ഈ ഒരു സംഭവം നമ്മൾ ആൽക്കഹോളിൻ്റെ ഒപ്പം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവരറിയുന്നില്ല, അവരറിയാതെ അത് കൊടുക്കുമ്പോൾ വൊമിറ്റിംഗ് വരാണ്. അപ്പോൾ അവരെന്താ വിചാരിക്കുമോ, എനിക്ക് ആൽക്കഹോൾ പറ്റാണ്ടേ, ഇത്ര നാൾ ഞാൻ ആൽക്കഹോൾ കുടിച്ചു, ഇപ്പം എൻ്റെ ബോഡി അതിനെ റിയാക്ട് ചെയ്ത് തുടങ്ങി, എനിക്ക് ആൽക്കഹോൾ പറ്റാണ്ടായി തുടങ്ങി. സോ ഞാൻ ആൽക്കഹോൾ ഉപേക്ഷിക്കുകയാണ്. സോ അവരെന്തിലേക്ക് വരും, ആൽക്കഹോൾ കുടിക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം വരുന്ന കാരണം അവർ ഈ ഒരു കണ്ടീഷൻ റെസ്പോൺസ്, അതായത് ഈ ഒരു വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഡ്രിങ്കിങ് നിർത്തിവെക്കും. സോ അവരത് അറിയുന്നില്ല, ഇങ്ങനൊരു സംഭവം ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു രീതി അവരിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് അവരറിയുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഹെൽത്ത് ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. കറക്റ്റായിട്ട് നമുക്ക് അവരുടെ ആ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ആളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സംഭവത്തിന് വളരെയധികം റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരാൾ ഹൈ ലെവലായിട്ട് വൊമിറ്റ് ചെയ്തിരിക്കുക എന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അങ്ങനെ ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളവരാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അത് റിസ്ക് ആയിട്ട് വരാം. സോ വളരെ റിസ്കി ഫാക്ടറാണ്. ആ കാരണം തന്നെ ഇതിൻ്റെ എഫക്റ്റും വളരെ കൂടുതലാണ്. നമുക്ക് ലോങ് ലാസ്റ്റ് എഫക്റ്റാണ് കിട്ടുക. നമുക്ക് പിന്നെ അവർക്ക് അത് ആൽക്കഹോൾ എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഛർദ്ദിക്കാൻ വന്നു തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ശരിക്കുള്ള തിയറിയിൽ പറയുന്ന പോലെ ആ ഒരു ഭക്ഷണം, ആ ഒരു ബെല്ലടിക്കുമ്പോൾ തന്നെ എന്ത് വരുന്നു, ഇവിടെ
എന്താ പറയുക ഡോഗിന് അതിൻ്റെ ഒരു സലൈവേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുമ്പോൾ തന്നെ അവർക്ക് വോമിറ്റിങ് വന്നു തുടങ്ങും. പക്ഷേ ഇതിന് ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. ആ കാരണം തന്നെ വിത്ത് ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ ആളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈയൊരു കാര്യം, ഈ ഒരു തിയറി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് മെയിനായിട്ട്, ഈ ഒരു തിയറി മെയിനായിട്ട് ആൽക്കഹോൾ അഡിക്ഷനിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. സോ നമ്മൾ ഇന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനാണ് പറഞ്ഞത്, പ്ലസ് കോഗ്നിറ്റീവിൻ്റെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ ഇൻട്രൊഡക്ഷനും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് മോഡലിങ്ങിനെ കുറിച്ചൊക്കെ പറയും. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.